ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം മനുവാണ് ഞാനിപ്പോൾ വാട്സ് ഇൻ മൈ ബാഗ് എന്ന സെഗ്മെൻറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെയൊരു സെഗ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ പക്ഷേ ഞാനൊന്നും അയ്യോ പ്രിപ്പയർ ആയി വന്നിട്ടില്ല കേട്ടോ പക്ഷേ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാം എനിക്കറിയാം കാരണം നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ലോ ഓക്കെ ആദ്യം നമുക്ക് എന്തെടുക്കാം ഫോൺ എൻ്റെ ഫോൺ വിവോ ഇതിവിടെ വയ്ക്കാമല്ലേ പിന്നെ കോം ഇതില്ലാതെ എനിക്ക് പറ്റില്ല പിന്നെ എന്താ എടുക്കുക പിന്നെ ഒരു ഇതിൽ കുറച്ച് പൈസയൊക്കെ ഉള്ളൂ ചി ഇത് തുറന്ന് കാണിക്കണ്ടല്ലോ അല്ലേ ഓക്കെ എന്താ വീണ്ടും ഒരു ഫോൺ അതും പൊട്ടിയ ഫോൺ അതൊരു ഐഫോൺ ആട്ടോ ഓക്കെ പിന്നെ എന്തെടുക്കാം പിന്നെ ബഡ്സ് ചെവിയിലിടാൻ ബഡ്സ് ചെവിയിലിടാൻ മാത്രമല്ല കണ്ണിൽ കാജലൊക്കെ എഴുതിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ സ്പ്രെഡായിരിക്കുമ്പോൾ അതൊക്കെ തുടച്ചു മാറ്റാൻ വേണ്ടി അതെപ്പോഴും ഞാൻ കൊണ്ടുനടക്കും അതിലൊരു പൊട്ടും ഇത് ഞാൻ ഉപയോഗിക്കാത്ത സാധനം കേട്ടോ സാനിറ്റൈസർ എന്ന് പറയും പിന്നെ ഇത് ഓർബിറ്റ് ഇത് നമ്മളെപ്പോഴും കഴിച്ചിരിക്കേണ്ട കാര്യമാണ് സംസാരിച്ച് സംസാരിച്ച് പിന്നെ വായിൽ വെള്ളം വറ്റുമ്പോൾ ഇത് കഴിക്കണം പിന്നെ ഇത് ചാർജർ ചാർജർ ആക്രിക്കടയില്ലേ പിന്നെ ഡയറി ഡയറിക്കകത്ത് ഒന്നുമില്ല എപ്പോഴും വിചാരിക്കും എന്തെങ്കിലും പിന്നെ എൻ്റെ ഗാന്ധിയപ്പ് എപ്പോഴും വിചാരിക്കും യാത്രകളൊക്കെ പോകുമ്പോൾ എഴുതണം എന്നൊക്കെ പക്ഷേ ഇതൊരൊന്നും എഴുതിയിട്ടില്ല പിന്നെ ഇതെന്താ പിന്നെ ഒരു സൺസ്ക്രീൻ മാസ്ക് ഇതും ഇത് എ ടി എം കാർഡ് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വെക്കാം പേഴ്സ് ഉപയോഗിച്ചൊരു ടിഷ്യൂ ഇത് കിടക്കട്ടെ അല്ലേ പിന്നെ വെറ്റ് ടിഷ്യൂ മേക്കപ്പ് റിമൂവ് ചെയ്യാനും പിന്നെ പൊടിയൊക്കെ അടിച്ച് ഫേസിലടിക്കുമ്പോൾ ഒന്ന് റിമൂവ് ചെയ്ത് കളയാൻ പിന്നെ ഇത് ഇത് എങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെ സഹായം നമുക്ക് വേണ്ട ഇങ്ങനെ 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 ആക്കിക്കൊണ്ട് ഓ എന്നാ സുഖമെന്ന് അറിയോ തലയ്ക്ക് പക്ഷെ തലയിൽ തലയ്ക്ക് സുഖമാണ് നമുക്ക് എന്താ പറയുക ഒരു മസാജ് നല്ലതാട്ടോ ഇത് നമ്മൾ പുറത്ത് നമ്മൾ ഈ വഴിയിലൊക്കെ കാണുന്ന പാവപ്പെട്ട നമ്മളെ ചേട്ടന്മാരൊക്കെ വഴിയിൽ എന്തെല്ലാം സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു ചുമ്മാ ഷോപ്പിൽ ചെന്ന് നമ്മൾ 50 or 60 രൂപ കൊടുക്കുന്നതിനേക്കാളും 40 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 30 രൂപ കൊടുത്താൽ ആ സാധനം മേടിക്കുക നല്ലതാട്ടോ പാവം അവിടെ നിന്ന് ഞാൻ 2-3 എണ്ണം മേടിച്ചിട്ടുണ്ട് ഒന്നെനിക്കൊന്ന് ചേച്ചിക്കൊന്നും എൻ്റെ അമ്മയ്ക്കൊന്നും എൻ്റെ അച്ഛനും താരം ഉണ്ടല്ലോ പിന്നെ നമ്മൾ വഴിയിൽ കാറിലൊക്കെ ഇരിക്കുമ്പോൾ പാവം നമ്മുടെ ചേട്ടന്മാരൊക്കെ കൊണ്ട് വിൽക്കാൻ വേണ്ടി വരുന്നില്ലേ നമ്മുടെ പുറത്തുള്ള അവരൊക്കെ തരുന്നതാ ഞാൻ മേടിക്കും അത് പെൻ ഉപയോഗിക്കാറില്ല കേട്ടോ ഇത് പെൻ അയ്യോ ഇതിൻ്റെ ബാക്കി എവിടെ ആ ഇതായിരിക്കുന്നു ഇത് പെൻ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പെട്ടെന്ന് ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ഡയറി ഉണ്ടായിരുന്നു അയ്യോ അതൊന്നും ഇല്ലേ ആ അതെവിടെ എവിടെ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു പെർഫ്യൂം വട്ട ഗേൾ വട്ട ഗേൾ സോറി അത് ഉപയോഗിക്കുന്ന നല്ല സ്മെല്ലാട്ടോ ഓ അത് തുറക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്മെല്ലാണ് പിന്നെ ഒരു മാസ്ക് പിന്നെ ഇതും കോമ്പാട്ടോ ഇതും ഉപയോഗിക്കും ഞാൻ ഇനി എന്തൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടോ പിന്നെ വാച്ച് വാച്ച് പിന്നെ ഒരു പെർഫ്യൂം ഇത് ഷിയാസിക്ക എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് നല്ല സ്മെല്ലാട്ടോ എന്താ ബ്ലാക്ക് വെൽവെറ്റ് പേരതല്ല എന്ന് തോന്നുന്നു എൻ്റെ എഴുതിയിട്ട് അങ്ങനെ ആ ബ്ലാക്ക് വെൽവെറ്റ് എന്നാണ് പേര് ഭയങ്കര ഞാൻ കളഞ്ഞിട്ടില്ല തന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി ഞാൻ വെച്ചിരുന്ന് വെച്ചിരുന്നാണ് ഞാൻ അടിക്കുന്നത് ക്ലിപ്പ് അനുവിൻ്റെ ക്ലിപ്പ് പിന്നെ ഒരു ബാൻഡ് എന്തായത് ഓ ഇതൊരു അറിയാമല്ലോ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മിന്ന് കുത്തി കുത്തി എല്ലാവരും ചിരിക്കുന്നു ആ ഇത് ഗ്രീൻ ടീ ഇതിൻ്റെ ഉപയോഗം ഇല്ല വെറുതെ ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ ടീ ഒക്കെ ഇട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ വെറുതെ ആണ് കേട്ടോ ഡയ മെലിയത്തൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഇതെന്താ സാധനം ഓ ഇത് നമ്മുടെ കാറിൽ വെക്കുന്ന ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇത്രയും കുഞ്ഞു ബാഗ് അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ ബാഗിൻ്റെ അത് ഞാൻ ലാസ്റ്റ് പറയാം ഇതെന്താ ആ ഇതെൻ്റെ പെൻ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ
ഒരു പേന പോയ ഒരു പേൻ. പിന്നെ ഇതെന്താ? പിന്നെ ഇത് എയർ. പിന്നെ ഇതെന്താ? ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്ക് ഒന്നേ ഉള്ളൂ. ഇതേ ഞാൻ ഉപയോഗിക്കുള്ളൂ. ഇത് ഇതിൻ്റെയാ? ഇത് ഷുഗറിൻ്റെ ആണോ? ഷുഗറിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതെന്താ? അയ്യോ, ഇതെന്താണെന്ന് കാണിക്കാം. എൻ്റെ അമ്പ തന്നു വിട്ടതാണ്. ഇവിടെ വരുമ്പോൾ പല കള്ളന്മാരും കാണും. പരിചയമില്ലാത്ത ആൾക്കടുത്ത് പോകുമ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ചേക്കണം. ചുമ്മാ കേട്ടോ, ഇത് ഞാൻ എപ്പോഴും കൈ കൊണ്ട് നടക്കാറ്. യാത്ര ചെയ്യുമ്പോഴെപ്പോഴും ഒറ്റയ്ക്കാണ് ഉള്ളത്. അപ്പോൾ കൊച്ചിയിലും കണ്ണൂരും അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ബാഗിനകത്ത് ഇട്ടിരിക്കും. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ബസ്സിലൊക്കെ അല്ലേ യാത്ര ചെയ്യുന്നത്, ബസ്സിലും ട്രെയിനിലൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി. കുത്തിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതെന്താ? ആ, ഇത് മറ്റേ പപ്പാനിയുടേത്. ഇതിനകത്തൊരു ആപ്പിൾ, അത് ഇപ്പോഴിട്ടിരിക്കും. ആ ആപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ട് നടക്കുന്നത് കേട്ടോ. എന്താ പറയുക? ആ, ഗ്രീൻ ആപ്പിൾ, സോറി, ഗ്രീൻ ആപ്പിൾ നല്ലതാണ് കേട്ടോ. ഗ്രീൻ ആപ്പിൾ കഴിക്കുന്നത് സ്കിന്നൊക്കെ നല്ലതാണ്. എൻ്റെ സ്കിൻ കണ്ടോ. ഇത് കുറച്ച് ചോക്ലേറ്റ്. ആരെങ്കിലും കുട്ടികളൊക്കെ ട്രെയിനിലിരിക്കുമ്പോൾ ഇത് പപ്പായ, ശരിക്കും പറഞ്ഞാൽ മറ്റേ ഫസ്റ്റത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഈ പപ്പാനിയുടെ കോസ്റ്റ്യൂം ഇട്ടപ്പം അതിൻ്റെ കൂടെ എല്ലാവരും കാണും. എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ചോക്ലേറ്റും കൂടെ കൊടുക്കാൻ വേണ്ടി ഇട്ടിരുന്നത്. അതാണ് ഞാൻ ഇത് ശരിക്കും പറഞ്ഞ എന്താ സംഭവം എന്നറിയാമോ? നമ്മൾ ഈ മഞ്ഞത്തൊക്കെ നമ്മളിങ്ങനെ കഴുത്തി കൂടെ കുട്ടികൾക്ക് കെട്ടിക്കൊടുക്കുന്നില്ലേ, അതെന്താ പേര് പറയാ ചേട്ടാ? ടർക്കിയോ മറ്റേ? ആ, അങ്ങനെ ക്യാപ്പ്. ആ, ക്യാപ്പാണ് ആ സംഭവം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയിക്കാണില്ല. ഇങ്ങനെ ഇതിപ്പോൾ തലയാണെന്ന് വിചാരിച്ചോ, ഇങ്ങനെ കിട്ടുന്ന സാധനമാണ്. പെട്ടെന്ന് ഞങ്ങൾക്ക് ഞാൻ നോക്കിയപ്പോൾ പപ്പാനിക്ക് ബാഗില്ല. ബാഗില്ലാണ്ട് വന്നപ്പോൾ ഞാൻ എല്ലാ ഷോപ്പുകളിലും ചെന്ന് ചോദിച്ചു. സെയിം കോസ്റ്റ്യൂമിലുള്ള സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തോണം, സെയിം മെറ്റീരിയൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരിടത്തും ഇല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇതിൻ്റെ ഡയറക്ടർ, അതായത് എൻ്റെ നമ്മുടെ ആദ്യം പറയാം, നമ്മുടെ ഹൃദയ ഡിസൈനിൻ്റെ ഡയറക്ടർ റോയ്, അവൻ പറഞ്ഞു ഇത് ഇതെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇവിടെ സ്റ്റിച്ചും കൊടുത്തു, ഇവിടെ സ്റ്റിച്ചും കൊടുത്തു. ഇപ്പോൾ ഞാൻ ഹാൻഡ് ബാഗായിട്ട് കൊണ്ട് നടക്കുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ കേട്ടോ. ഇത് പുറത്ത് ചാടത്തില്ല, എന്ത് വേണമെങ്കിലും ഇടാം. വെയിറ്റൊക്കെ എത്ര വേണമെങ്കിലും താങ്ങും. മതിയാ പൊക്കിയത്. ഇനി എന്താ? പിന്നെ ഇതിനകത്ത് കിടക്കുന്ന സാധനം, ആ, ഈ ഡയറിക്കകത്താണ് എൻ്റെ ഡേറ്റൊക്കെ ഞാൻ എഴുതി വെക്കാറ് കേട്ടോ. ഇന്ന് എന്താ ജിഞ്ചർ മീഡിയയുടെ ഷൂട്ടുണ്ട്, എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇത് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കും. ഓ, ടച്ച് ഒന്നും ചെയ്യാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമില്ല ഇവിടെ. പിന്നെ ഇത് ഫോഗിൻ്റെ പെർഫ്യൂം തീർന്നു തോന്നും അല്ല തീർന്ന്. ആ, പിന്നെ പൊട്ട്, പല കളർ പൊട്ടാണ് കേട്ടോ. ഏത് ഡ്രസ്സാണ് എടുത്തതെങ്കിൽ ആ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള പൊട്ട് തീർന്നു. പിന്നെ കുറച്ച് ചില്ലറ, പിന്നെ കുറച്ച് ടിഷ്യു, എല്ലാവരും ഉപയോഗിക്കുന്നതിന്. പിന്നെ കുറച്ച് ചില്ലറ കോയിൻസ്. പിന്നെ ആ, പിന്നെ എൻ്റെ ക്യാപ്പ്. ഇത് എപ്പോഴും കാണും, പല സമയത്ത് പല ക്യാപ്പാണ്. പിന്നെ ഞാൻ ഈ ഡ്രസ്സിന് മാച്ചായ ക്യാപ്പായതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടു. പിന്നെ ഇതൊരു ലിപ് ബാമാണ്, ലാക്മിയുടെ ലിപ് ലവ്. പിന്നെ ആരെങ്കിലും അടുത്ത് വന്നിരുന്നാൽ കുത്താൻ വേണ്ടി പിന്നെ ചുമ്മാ കേട്ടോ. എന്തോ പോയി സ്ലൈഡ്. ഇത് നിറച്ചും കോയിൻസാണ്. ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ ബാഗിൽ. ആ, പിന്നെ വേറൊരു കാര്യം പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല, ഈ ബാഗിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു ചേച്ചിയും ചേട്ടനും, ആ, അരുണേട്ടനും മഞ്ജുമ ചേച്ചിയും എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ആദ്യമായിട്ട് എനിക്കൊരാൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു ബാഗ് തരുന്നത് ആദ്യമായിട്ടോ. ബാഗിനോടൊന്നും അത്ര ക്രേസ് ഇല്ല, എന്നാൽ പോലും എനിക്ക് ഇപ്പോൾ അവർ തന്നപ്പോൾ എനിക്ക് ഭയങ്കര ക്രേസായി ബാഗിനോടൊക്കെ. എവിടെ ചെന്നാലും ഞാൻ ബാഗ് ആദ്യം നോക്കുന്നത്, കൊള്ളാമല്ലോ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത്ര എന്താ പറയണ്ടത്, ഫേവറേറ്റ് ആട്ടോ എനിക്ക് ഈ ബാഗ്. ചേട്ടനോടും ചേച്ചിയോടും ഈ അവസരത്തിൽ ഞാൻ ചേച്ചിയോടും ചേരുന്നു ഒരുപാട് നന്ദിയല്ല, സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെൽ ബട്ടൺ കൂടെ അമർത്തണം. ഓക്കെ, താങ്ക് യു. ഇനി ഈ ആക്രി സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വേഗം തന്നിട്ടോട്ടേ.